ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന സന്തോഷിന്റെ മധുരം നിറഞ്ഞ സഞ്ചിയിൽ കൊണ്ട് നടന്നുള്ള ചായ കച്ചവടം വേറിട്ട കാഴ്ചയാകുന്നു കുന്നംകുളം മുപ്പത്തിയാറാം വാർഡ് ആകലക്കുന്ന് മമ്പ്രമ്പത്ത് വീട്ടിൽ സന്തോഷാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി ചായ വില്പനയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദിവസവും രാവിലെ ഒൻപത് മുപ്പതിന് സന്തോഷ് തന്റെ വലിയ സഞ്ചിയിൽ ഫ്ലാസ്കിൽ ചായ നിറച്ച് ബസ്സിൽ യാത്ര ചെയ്ത് കുന്നംകുളത്തെത്തും ഗുരുവായൂർ പട്ടാമ്പി റോഡുകളിലെ കച്ചവട സ്ഥാപനങ്ങളിലാണ് വിൽപ്പന പത്തിലധികം ഫ്ളാസ്കുകളിലാക്കി ചുക്ക് ി പാൽ ചായ പാൽ കാപ്പി കട്ടൻ കാപ്പി കട്ടൻ ചായ തുടങ്ങിയ ചായകളും വീട്ടിൽ സ്വന്തമായി ഉണ്ടാക്കുന്ന എണ്ണ പലഹാരങ്ങളുമായി കനമുള്ള സഞ്ചിയുമായാണ് കടകളിൽ കയറിയിറങ്ങുന്നത് രാവിലെയും വൈകീട്ടുമായി നൂറിലധികം ചായയും എൺപത്തഞ്ചോളം പലഹാരങ്ങളുമാണ് വിറ്റുപോകുന്നത് കാൽനട യാത്രയായതിനാൽ ചിലപ്പോൾ കടകളിൽ കൃത്യസമയത്ത് എത്താൻ കഴിയാതെ പോകുന്നതിനാൽ പല കച്ചവടവും നഷ്ടമാകുന്നത് വേദനയാണെന്ന് സന്തോഷ് പറഞ്ഞു എട്ടാം തരം വരെ പഠിച്ച സന്തോഷ് തേപ്പ് ഇലക്ട്രീഷ്യൻ ഹോട്ടൽ പണികൾ എന്നിവ ചെയ്തു വരികയായിരുന്നു സ്ഥിരമായി പണിയില്ലാതെ വന്നതോടെയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഭാര്യ സരിതയുടെ പിന്തുണയോടെ ചായക്കച്ചവടം ആരംഭിച്ചത് കോവിഡ് കാലത്ത് ഏറെ പ്രതിസന്ധിയിലായി അഞ്ചിലും യു കെ ജിയിലും പഠിക്കുന്ന രണ്ട് മക്കളുമായി തറവാട്ട് വീട്ടിലാണ് താമസമെങ്കിലും ചായ വരുമാനം കൊണ്ട് ജീവിത വഴികൾ അടയുന്ന കാഴ്ചയാണ് വീട്ടിലെ മുറികൾ പലതും തകരാറിലാണ് ഒരു പഴയ ഇരുചക്രവാഹനം സുമനസുകൾ നൽകി സഹായിച്ചതിനാൽ ചായക്കച്ചവടം കൂടുതൽ നടത്തുവാനാകും എന്നുമാണ് വിശ്വാസം ജീവിത പ്രയാസങ്ങൾക്കിടെ